തീരദേശ ചരിത്രത്തിൽ ആദ്യമായി ലിംഗസമത്വം ഉയർത്തിക്കാണിക്കുവാനായി എസ് ബി എഫ് എഫ്ആർ അണിയിച്ചിരിക്കുന്ന ജെൻഡർ ഇക്വാലിറ്റി മത്സരമാണ് ഇവിടെ നടന്നുകൊണ്ടിരിക്കുന്നത്. കാമാണ്ട്ര മോനെ, പോയി ഒരു ഗോൾ നേടിയിരിക്കുകയാണ്. സമാപന സമ്മേളനം വേഗത്തിൽ പൂർത്തിയാക്കേണ്ടതിനാൽ നന്ദി പറയൽ ചടങ്ങ് സമാപനത്തിന് മുമ്പ് ഈ ഒരു അവസരത്തിൽ ആക്കുകയാണ്. സെൻബർ ദലോമിയ കപ്പ് ടൂർണമെന്റിന്റെ ഔദ്യോഗികമായ ഒരു ഗുഡ് ഡിഫൻഡിംഗ് ഔദ്യോഗികമായ നന്ദി പറയൽ ആരംഭിക്കുകയാണ്. ആദ്യമായി നന്ദി പറയേണ്ടത് ഈ ടൂർണമെന്റ് ഇത്രയും മനോഹരമായി സംഘടിപ്പിക്കുന്നതിൽ ഏറ്റവും കൂടുതൽ അധ്വാനം നടത്തിയ ഒരു വ്യക്തിയെക്കുറിച്ചാണ്. നമ്മുടെ എസ് ബി എഫ് എയുടെ മാനേജർ ശ്രീ ഷാൻ ആൻഡ്രൂസ്. ഷാൻ ആൻഡ്രൂസ് കഴിഞ്ഞ 3 മാസമായി അഗൗരാത്രം അധ്വാനിച്ചതിൻ്റെ ഫലം കൂടിയാണ് ഇന്ന് ഈ ടൂർണമെൻ്റ് വിജയകരമായി നടത്തുവാനായിട്ട് സാധിച്ചു എന്ന് വേണമെങ്കിൽ പറയാം. ഒരു എസ് ബി എഫ് ഐ മാനേജർ എന്നതിലുപരി ടൂർണമെൻറ്റിൻ്റെ എല്ലാ കാര്യങ്ങളും, പ്രത്യേകിച്ച് ഫിനാൻസ് കാര്യങ്ങളുൾപ്പെടെ, ടെക്നിക്കൽ കാര്യങ്ങളുൾപ്പെടെ മുഴുവൻ കാര്യങ്ങളും വളരെ മനോഹരമായി, പ്രൊഫഷണലായി, ചുറുചുറുക്കോടെ ചെയ്ത ഷാൻ ആൻഡ്രൂസിന് എസ് ബി എഫ് ഐയുടെ വലിയ നന്ദി അറിയിക്കുകയാണ്. അടുത്തതായി നന്ദി പറയുന്ന ടൂർണമെന്റിന്റെ ജനറൽ കൺവീനർ ശ്രീ ഹേൽസൺ പെലിയ സാറിനാണ്. സാറാണ് മുഴുവൻ കാര്യങ്ങളും, ടൂർണമെന്റിന്റെ കാര്യങ്ങൾ മൊത്തം കോർഡിനേറ്റ് ചെയ്തത്. പലപ്പോഴും നാട്ടിലില്ലാത്തപ്പോഴും ഓൺലൈനിലിരുന്നു കൊണ്ട് മുഴുവൻ കാര്യങ്ങളെയും, പ്രത്യേകിച്ച് ഫണ്ട് റേസിംഗ് പോലുള്ള
കാര്യങ്ങളിലൊക്കെ തന്നെയും വലിയ ഇടപെടൽ ഹെൽസ് സാർ നടത്തിയിട്ടുണ്ട്. അവസാന സമയം ജേഴ്സി ക്യാമ്പയിനിങ് അതുപോലുള്ള കാര്യങ്ങൾക്കൊക്കെ ഹെൽസ് സാറിൻ്റെ ഇടപെടൽ വളരെ പ്രസക്തമായിരുന്നു. വലിയ കോൺട്രിബ്യൂഷൻ നടത്തിയ വ്യക്തി ടൂർണമെൻ്റിൻ്റെ കാര്യത്തിൽ, അത് വാക്കുകൊണ്ട് പറയാൻ കഴിയില്ല. മികച്ച സംഘാടകനും ടാഗൂർ ലൈബ്രറിയുടെ പ്രസിഡന്റ് കൂടിയാണ് അദ്ദേഹം. ഭാരിച്ച സർക്കാർ ജോലിക്കിടയിലും പ്രത്യേകിച്ച് വീട്ടിൽ രോഗാവസ്ഥയിലായിരിക്കുന്ന സഹധർമ്മിയുടെ കാര്യങ്ങളുമായിട്ട് ബന്ധപ്പെട്ട് നിരവധി തിരക്കുകളുണ്ടായിരുന്നിട്ട് പോലും ഒരുപാട് സമയം അക്കാഡമിക്ക് വേണ്ടിയും ടൂർണമെന്റിന് വേണ്ടിയും കണ്ടെത്തിക്കൊണ്ട് വലിയ സംഭാവന ചെയ്ത കേൽസ് സാറിനെ നമുക്ക് മറക്കാനാവില്ല. കേൽസ് സാറിന് SBFA പേരിലുള്ള വലിയ നന്ദിയും കടപ്പാടും അറിയിക്കുകയാണ്. അടുത്തതായി നന്ദി പറയേണ്ടത് ശ്രീ സ്ട്രോങ്സൺ കെനഡിക്കാണ്. സ്ട്രോങ്സൺ കെനഡിയാണ് ഈ ടൂർണമെൻറ്റിൻ്റെ ഈ ഗ്രൗണ്ടിൻ്റെ മുഴുവൻ കാര്യങ്ങളും, പ്രത്യേകിച്ച് ഈ ഇത്രയും ഈ ഗ്രൗണ്ട് മനോഹരമായി ക്രമീകരിച്ചത് സ്ട്രോങ്സൺ കെനഡിയുടെ ബുദ്ധിയിൽ നിന്നാണ്, അദ്ദേഹത്തിൻ്റെ ആശയങ്ങളാണ്. അദ്ദേഹം ആണ് ഇതിനെ മുഴുവൻ ക്രമീകരിച്ചത്. ടൂർണമെൻറ്റിൻ്റെ കോർഡിനേറ്ററായി നിന്നുകൊണ്ട് ഫണ്ട് റേസിംഗ് ഉൾപ്പെടെയുള്ള എല്ലാ കാര്യങ്ങളിലും സ്ട്രോങ്സിൻ്റെ പങ്ക് വളരെ വലുതായിരുന്നു. നമ്മുടെ ടൂർണമെൻറ്റിൻ്റെ ഏറ്റവും വലിയ സവിശേഷത തന്നെ ഈ ഗ്രൗണ്ട് സജ്ജീകരണങ്ങളൊക്കെ തന്നെയാണ്. ഗ്രൗണ്ട് മനോഹരമായി സജ്ജീകരിക്കുന്ന ഈ ഒരു ആശയം തന്നെ ഒരു പ്രൊഫഷണൽ ലെവലിൽ ഈ ഗ്രൗണ്ടിനെ, ഈ സ്റ്റേഡിയത്തെ ക്രമീകരിക്കാൻ കഴിഞ്ഞ വർഷത്തെ പോലെ തന്നെ സ്ട്രോങ്സിന് ഈ വർഷവും സാധിച്ചു. സ്ട്രോങ്സൺ കെനഡിക്ക് SBFA പേരുള്ള വലിയ നന്ദിയും കടപ്പാടും അറിയിക്കുന്നു. ടൂർണമെൻറ്റിൻ്റെ ഫണ്ട് റേസിങ്ങിൽ ഏറ്റവും അധികം കോൺട്രിബ്യൂട്ട് ചെയ്ത ടൂർണമെൻറ്റിൻ്റെ ജോയിൻറ്റ് കൺവീനറായിട്ടുള്ള ശ്രീ കുമാർ ബോസ്കോ SBFA എല്ലാ കാര്യങ്ങളിലും തിരക്കുകൾക്കിടയിലും ജോലി പോലും മാറ്റിവെച്ച് SBFA കാര്യമെന്ന് അറിഞ്ഞാൽ ആരെയും അറിയിക്കാതെ ലീവെടുത്ത് SBFA കാര്യങ്ങളിൽ വളരെ താല്പര്യത്തോടെ എത്തുന്ന, SBFA ഒരു വികാരമായി കാണുന്ന ശ്രീ കുമാർ ബോസ്കോയുടെ പങ്ക് ഈ ടൂർണമെൻ്റ് വിജയത്തിൽ വളരെ വലുതായിരുന്നു. ശ്രീ കുമാർ ബോസ്കോയ്ക്ക് SBFA പേരുള്ള വലിയ നന്ദി അറിയിക്കുന്നു. ടൂർണമെൻറ്റിൻ്റെ ഓൾ ഇന്ത്യ ക്യാപ്റ്റൻ, വിദേശത്ത് നിന്നും ഈ ടൂർണമെൻറ്റിന് വേണ്ടി മാത്രം ടൂർണമെൻറ്റ് കണ്ടുകൊണ്ട് ലീവെടുത്ത് വന്ന അജിത് കുമാർ, ഒരു കാലത്ത് മണൽ ഫുട്ബോളിലെ വലിയ ശക്തിയായിരുന്നു അജിത് കുമാർ. അദ്ദേഹത്തിൻ്റെ ടൂർണമെൻ്റ് എന്ന് പറയുന്ന ഒരു സംഘാടനം എന്ന ആസ്പെക്റ്റിൽ നോക്കുമ്പോൾ അജിത് കുമാർ, പൂവാറിൽ അജിത് കുമാർ എന്ന വ്യക്തിയെ മാറ്റി നിർത്തിക്കൊണ്ട് നമുക്കൊരു ടൂർണമെൻറ്റിനെ കുറിച്ച് ആലോചിക്കാൻ കഴിയില്ല. അത്രയ്ക്ക് സംഘാടന മികവും യുവാക്കൾക്കിടയിൽ വലിയ സ്വാധീന ശക്തിയുള്ള അജിത് കുമാറിൻ്റെ സാന്നിധ്യം ടൂർണമെൻ്റ് വിജയത്തിന് വളരെ ഗുണകരമായി മാറി എന്നുള്ളതാണ്. അജിത് കുമാറിന് SBFA പേരുള്ള വലിയ നന്ദിയും കടപ്പാടും അറിയിക്കുന്നു. അടുത്തതായി നന്ദി പറയേണ്ടത് നമ്മുടെ പ്രിയപ്പെട്ട കോച്ച് ക്ലീച്ച സാറിനാണ്. ഇവിടുത്തെ ടെക്നിക്കൽ കാര്യങ്ങളെല്ലാം മനോഹരമായി ആസൂത്രണം ചെയ്തത് ക്ലീച്ച സാറാണ്. ഒരു സ്റ്റാഫായിട്ട് ഞങ്ങൾക്ക് തോന്നാറില്ല ക്ലീച്ച സാറിൻ്റെ സാന്നിധ്യം. നമ്മുടെ തന്നെ അക്കാഡമിയുടെ ഒരു ഭാഗമായി തന്നെ ഒരിക്കലും ഒരു സ്റ്റാഫ് എന്ന ഫീലിംഗ് ഒരിക്കലും ഞങ്ങൾക്ക് ഉണ്ടാവാറില്ല. എല്ലാ കാര്യങ്ങളും രാത്രി പകൽ രാത്രികളെന്ന് നോക്കാതെ ഇവിടുത്തെ മുഴുവൻ കാര്യങ്ങളും ക്രമീകരിച്ചത് ബഹുമാനപ്പെട്ട ക്ലീച്ച സാറാണ്. സാറ് അറിയാം, നമ്മുടെ പുതിയതുറ സ്വദേശിയാണ്, JSSC താരമായിരുന്നു. തമിഴ്നാടിന് വേണ്ടി സന്തോഷ് ട്രോഫി കളിച്ചിട്ടുണ്ട്. ടൈറ്റാനിയത്തിൻ്റെ ക്യാപ്റ്റനായിരുന്നു. നിരവധി തവണ നിരവധി ഡിപ്പാർട്ട്മെൻറ്റ്
സൂപ്പർ ലീഗ് ഉൾപ്പെടെയുള്ള നിരവധി ചാമ്പ്യൻഷിപ്പുകളിലെ മികച്ച ട്രോഫികൾ വാരിക്കൂട്ടിയ സെവൻസ് ടൂർണമെന്റുകളിൽ മികച്ച താരങ്ങൾ, ഓൾ ഇന്ത്യ സെവൻസ് ടൂർണമെന്റുകളിൽ ടൈറ്റാനിയം പോകുന്ന ടൂർണമെന്റുകളിൽ എമ്പാടും മികച്ച താരം എന്ന മികച്ച താരമെന്ന മികച്ച താര ട്രോഫി കൂടുതൽ സ്വന്തമാക്കിയ താരങ്ങളിൽ ഒരാളാണ് ശ്രീ പ്ലീച്ചസ് സാർ. സാറിന് എസ് ബി എഫ് ഐയുടെ പേരുള്ള വലിയ നന്ദി കടപ്പാടും അറിയിക്കും. ടൂർണമെന്റിന്റെ നമ്മുടെ എസ് ബി എഫ് ഐയുടെ 8 വർഷത്തെ ചരിത്രത്തിൽ ടൂർണമെന്റിന്റെ നട്ടലായി പ്രവർത്തിച്ചു വരുന്ന നമ്മുടെ എക്കാലത്തെയും മികച്ച മീഡിയ മാനേജർ ഫ്രിജോയ് അലോഷ്യസ്, അദ്ദേഹത്തിന്റെ പങ്കിനെ കുറിച്ച് വാക്കുകൊണ്ട് പറയാനാവില്ല. കാരണം നമ്മുടെ ബുദ്ധി കേന്ദ്രമാണ്, നമ്മുടെ എല്ലാ നമ്മുടെ മുഴുവൻ പ്രവർത്തനങ്ങളെയും പ്രായോഗിക തലത്തിൽ അല്ലെങ്കിൽ അതിനെ പ്രവൃത്തി പദത്തിലോട്ട് എത്തിക്കുന്നതിൽ നിർണായക പങ്കുവഹിക്കുന്ന വ്യക്തിയാണ്. ഓൺലൈനിൽ ഇരുന്നു കൊണ്ട് വിദേശത്തായിരുന്നാലും ടൂർണമെന്റിന് വേണ്ടി വർക്കുകളെല്ലാം സ്വന്തം ജീവിതം അല്ലെങ്കിൽ സ്വന്തം കരിയർ പോലും മറന്നുകൊണ്ട് ഏത് രാത്രി വിളിച്ചാലും എസ് ബി എഫ് ഐയുടെ വർക്ക് ചെയ്യാൻ തയ്യാറായി നിൽക്കുന്ന ഒരു വ്യക്തിയാണ് ശ്രീ ഫ്രിജോയ് അലോഷ്യസ്. അദ്ദേഹത്തിൻ്റെ ഓൺലൈനിലൂടെ ചെയ്യുന്ന അദ്ദേഹത്തിൻ്റെ മീഡിയ വർക്ക് എസ് ബി എഫ് ഐയുടെ വളർച്ചയുടെ വലിയ നിർണായക പങ്ക് വഹിക്കുന്ന ഒന്ന് തന്നെയാണ്. അദ്ദേഹത്തിന് ഈ ടൂർണമെന്റിലും അദ്ദേഹം മീഡിയ കൺവീനറായിരുന്നു കൊണ്ട് മികച്ച സംഭാവന നൽകി അദ്ദേഹത്തിന് എസ് ബി എഫ് ഐയുടെ വലിയ നന്ദി അറിയിക്കുന്നു. അദ്ദേഹത്തോടൊപ്പം പ്രവർത്തിക്കുന്ന ശ്രീ പ്രതീഷ് പ്രോസ്പർ, വലിയ സ്തുതിദീർഘമായ ഒരുപക്ഷെ ഫ്രിജോയ് അലോഷ്യസ് സ്വന്തം കരിയർ ചില സമയം ശ്രദ്ധ കേന്ദ്രീകരിച്ചപ്പോൾ ആ സാന്നിധ്യത്തിൽ പ്രതീഷ് പ്രോസ്പർ എന്ന് പറയുന്ന വ്യക്തിയുടെ സാന്നിധ്യം നമ്മുടെ മീഡിയ വർക്കിന് വലിയ ഉത്തേജനവും വലിയ ശക്തിയും പകർന്നു നൽകുകയായിരുന്നു. പ്രതീഷ് പ്രോസ്പർ ഓൺലൈനിൽ ഇരുന്നു കൊണ്ടും അല്ലാതെയും ഒക്കെ തന്നെയും ടൂർണമെന്റിൻ്റെ നട്ടെല്ലായി പ്രവർത്തിച്ചു. പ്രതീഷ് പ്രോസ്പർ ഒരുപാട് സംഭാവന ചെയ്ത വ്യക്തിയാണ് ഈ ടൂർണമെന്റിൽ. അദ്ദേഹത്തോടുള്ള വലിയ നന്ദിയും കടപ്പാടും അറിയിക്കുകയാണ്. ടൂർണമെന്റിന്റെ നമ്മുടെ എസ് ബി എഫ് ഐയുടെ സെക്രട്ടറി ശ്രീമാൻ തദീസ് നെറ്റോ, അദ്ദേഹം മലപ്പുറമാണ് വർക്ക് ചെയ്യുന്നത്, എങ്കിലും ഒരുപാട് ഹയർ സെക്കൻഡറി സീനിയർ ലെക്ചറാണ്. അദ്ദേഹത്തിന് ഒരു അധ്യാപകൻ എന്ന നിലയ്ക്ക് നിരവധിയായ തിരക്കുകളുണ്ട്. പക്ഷേ എസ് ബി എഫ് ഐ എന്ന് പറയുന്ന ഒരു സ്പോർട്സ്മാൻ സ്പിരിറ്റിന്റെ പ്രതീകമാണ് ശ്രീ തദീസ് നെറ്റോ. ബേസിക്കലി നല്ലൊരു ക്രിക്കറ്ററാണ്, നല്ലൊരു സ്പോർട്സ്മാനാണ്. അതുകൊണ്ട് തന്നെ എസ് ബി എഫ് ഐ അദ്ദേഹം അതേ സ്പോർട്സ്മാൻ സ്പിരിറ്റോടുകൂടി സമീപിക്കുകയും എസ് ബി എഫ് ഐയുടെ ഒരു എല്ലാ കാര്യങ്ങളും വളരെ താല്പര്യത്തോടുകൂടി, പ്രത്യേകിച്ച് ടൂർണമെന്റിൻ്റെ ഫണ്ടിങ്ങിൻ്റെ കാര്യത്തിലൊക്കെ ഇങ്ങോട്ട് ആവശ്യപ്പെട്ടുകൊണ്ട് ഇങ്ങോട്ട് താല്പര്യത്തോടെ ചോദിക്കുകയും വലിയ സംഭാവന നൽകുകയും ചെയ്ത വ്യക്തിയാണ്. അദ്ദേഹത്തിന് എസ് ബി എഫ് ഐയുടെ വലിയ നന്ദിയും കടപ്പാടും അറിയിക്കുന്നു. ശ്രീമാൻ ജോണി ജോർജ്, അദ്ദേഹം എസ് ബി എഫ് ഐയുടെ ടൂർണമെന്റിന്റെ ഫുഡ് കമ്മിറ്റി ചെയർമാനാണ്. അദ്ദേഹം വളരെ മനോഹരമായി, ഒരുപക്ഷെ കഴിഞ്ഞ ടൂർണമെന്റ് എന്ന പോലെ തന്നെ വളരെ മനോഹരമായി, കുറച്ചൊക്കെ ചില പരിമിതികൾ ഉണ്ടായിരുന്നെങ്കിലും തുടക്കത്തിൽ കുറച്ച് പരിമിതികൾ ഉണ്ടായതിൻ്റെ ഭാഗമായിട്ടുള്ള ചില കാര്യങ്ങൾ ഒഴിച്ചു നിർത്തിയാൽ പ്രത്യേകിച്ച് ഇന്നത്തെ ദിവസം വളരെ മനോഹരമായിട്ടാണ് അദ്ദേഹം ആ ഫുഡ് കമ്മിറ്റിയുടെ നേതൃത്വത്തിൽ കാര്യങ്ങൾ വളരെ ചിട്ടയോടുകൂടി ആസൂത്രണം ചെയ്തത്. പ്രത്യേകിച്ച് ശ്രീമാൻ ജോണിയുടെ നേതൃത്വത്തിലാണ് നമ്മുടെ ഫീൽഡിലുള്ള ഫണ്ട് കളക്ഷൻ മുന്നോട്ട് പോകുന്നത്. അദ്ദേഹത്തിന് എസ് ബി എഫ് ഐയുടെ പേരിലുള്ള വലിയ നന്ദിയും കടപ്പാടും അറിയിക്കുന്നു. ഈ ടൂർണമെന്റിൽ എടുത്തു പറയേണ്ട ഒരു പേരാണ് ശ്രീ ബിഗേഷ് ബോസ്റ്റർ.
ഒരുപക്ഷേ ഈ ടൂർണമെന്റിലെ കൺവീനർ ബികേഷ് ബോസ്റ്റർ ആണെന്ന് പോലെ എനിക്ക് തോന്നിയിട്ടുണ്ട്. കാരണം ടൂർണമെന്റിന്റെ എല്ലാ കാര്യങ്ങളും വളരെ ഒരു ഒരു നേതൃത്വത്തിൽ നിൽക്കുന്ന വ്യക്തിയെ പോലെ തന്നെ, അതിന്റെ ഒരു ഏറ്റവും ടോപ്പ് മോസ്റ്റ് ലീഡർഷിപ്പിൽ നിൽക്കുന്ന വ്യക്തിയെ പോലെ തന്നെ തോന്നിക്കുന്ന രീതിയിൽ ശ്രീ ബികേഷ് ബോസ്റ്റർ ടൂർണമെന്റിന്റെ സംഘാടനത്തിൽ, അത് ഏത് എല്ലാ കമ്മിറ്റിയിലും, മീഡിയ കമ്മിറ്റി ആയാലും, മാർക്കറ്റിംഗ് കമ്മിറ്റി ആയാലും, ഫിനാൻസ് കമ്മിറ്റി ആയാലും, എല്ലാ കമ്മിറ്റിയിലും ഉള്ള ഏക വ്യക്തിയാണ് ശ്രീ ബികേഷ് ബോസ്റ്റർ. ഒരുപക്ഷെ ഈ ടൂർണമെന്റ് വിജയത്തിന് ഏറ്റവും അധികം പങ്കുവഹിച്ച വ്യക്തികളിൽ ഒരാളാണ്. സ്ഥലത്തില്ലെങ്കിൽ പോലും ഓൺലൈനിൽ ഇരുന്നു കൊണ്ട്, ഇവിടെ ഉണ്ടായിരുന്നപ്പോൾ അദ്ദേഹം സജീവമായിരുന്നു, ഗൾഫിലായിരുന്നപ്പോൾ തന്നെ ഓൺലൈനിൽ ഇരുന്നു കൊണ്ട് ഏത് രാത്രിയും നമ്മുടെ കാര്യങ്ങൾ കോർഡിനേറ്റ് ചെയ്യുന്ന ശ്രീ ബികേഷ് ബോസ്റ്റർ ഈ ടൂർണമെന്റ് വിജയത്തിൽ വലിയ നിർണായക പങ്കുവഹിച്ചു. അദ്ദേഹത്തിന് ഏറ്റവും വളരെ സ്നേഹത്തോടുകൂടി, പ്രത്യേകിച്ച് മീഡിയ വർക്ക്, മീഡിയ കമ്മിറ്റിയിലിരുന്നു കൊണ്ട് നമ്മുടെ ടൂർണമെന്റിന്റെ പൾസ് നിയന്ത്രിച്ചിരുന്നത് ബികേഷ് ബോസ്റ്റർ ആണ്. ബികേഷ് ബോസ്റ്ററിന് എസ് ബി എഫ് ഐയുടെ പേരിലുള്ള വലിയ നന്ദിയും കടപ്പാടും അറിയിക്കുന്നു. ാണ് നമ്മുടെ പ്രമോ വീഡിയോസ് എല്ലാം കൃത്യമായി നമ്മുടെ ഫേസ്ബുക്ക് പേജ് വഴി സംപ്രേഷണം ചെയ്യപ്പെട്ടത്. ഫിലിം ഫീൽഡിൽ വർക്ക് ചെയ്ത ഒത്തിരി തിരക്കുള്ള വ്യക്തിയാണ് ശ്രീ കെവിൻ. ഒരുപക്ഷെ നമ്മുടെ പൂവാറിന്റെ ഏറ്റവും വലിയ അഭിമാന താരങ്ങളുള്ള ഒരാളാണ് അദ്ദേഹത്തെ പലർക്കും അറിയില്ല. എ ആർ റഹ്മാനോടൊപ്പം, ആ ടീമിനോടൊപ്പം വർക്ക് ചെയ്ത ഒരു അനുഭവ സമ്പത്തുള്ള ശ്രീ കെവിന്റെ സാന്നിധ്യം നമ്മുടെ ടൂർണമെന്റിന്, പ്രത്യേകിച്ച് നമ്മുടെ മീഡിയ കമ്മിറ്റിക്ക് വലിയ ശക്തി പകർന്നു. അദ്ദേഹത്തിന്റെ വളരെ മനോഹരമായ പ്രമോസൊക്കെ നമ്മുടെ ടൂർണമെന്റ് കൂടുതൽ പ്രചരിപ്പിക്കപ്പെടുവാൻ സഹായകരമായി. ശ്രീ കെവിൻ ദാസിന് എസ് ബി എഫ് ഐയുടെ പേരുള്ള വലിയ നന്ദിയും കടപ്പാടും അറിയിക്കുന്നു. അടുത്തതായി നന്ദി പറയേണ്ടത് അനൗപചാരികമാണെന്ന് അറിയില്ല. ഒരുപക്ഷെ ഈ ടൂർണമെന്റിന്റെ ഫണ്ട് റേസിംഗ് മുഴുവൻ നടത്തിയത് ഏകദേശം ഫണ്ട് റേസിംഗിന്റെ നമ്മുടെ ഓൺലൈനിൽ ഇരുന്നു കൊണ്ടുള്ള ഫണ്ട് റേസിംഗ് നടത്തിയത് ഒരു ടീമാണ്. എസ് ബി എഫ് ഐയുടെ കാര്യങ്ങൾ മാത്രമല്ല, ടൂർണമെന്റിന്റെ എല്ലാ കാര്യങ്ങളിലും അവർ സുദീർഘമായ സേവനം അനുഷ്ഠിക്കുന്നു. അതിൽ ഏറ്റവും ആദ്യം പരാമർശിക്കപ്പെടേണ്ട വ്യക്തിയാണ് ശ്രീ ഷിബു അൽഫോൻസ്. ഷിബു അൽഫോൻസ് പൂവാർ സെഞ്ചുറി ഫുട്ബോളിൻ്റെ ഒരു സുവർണ താരമായിരുന്നു, മുൻ സ്റ്റേറ്റ് ക്രിക്കറ്റ് താരമാണ്. ക്രിക്കറ്റിൽ ലൈസൻസുള്ള പ്രൊഫഷണൽ കോച്ച് കൂടിയാണ് ശ്രീ ഷിബു അൽഫോൻസ്. പക്ഷേ അദ്ദേഹം നമ്മുടെ അക്കാഡമിയുടെ നട്ടലായി പ്രവർത്തിച്ചു വരുന്നു. ഫുട്ബോളും ഒരു പാഷനായി കരുതി നമ്മുടെ നാടിനോടുള്ള സ്നേഹവും ഒക്കെ കാണിച്ചുകൊണ്ട് ശ്രീ ഷിബു അൽഫോൻസ് അദ്ദേഹമാണ്. അദ്ദേഹത്തിൻ്റെ നേതൃത്വത്തിലാണ് നമ്മുടെ ഈ ടൂർണമെൻ്റ് കമ്മിറ്റി ഓഫീസ്. അദ്ദേഹത്തിൻ്റെ കോൺട്രിബ്യൂഷനാണ്, അദ്ദേഹത്തിൻ്റെ നേതൃത്വത്തിലാണ് പ്രൈഡ് ഓഫ് പൂവാർ എന്ന് പറയുന്ന ഒരു പ്രസ്ഥാന ഒരു 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 ഗ്രൂപ്പ് തന്നെ രൂപീകരിക്കപ്പെട്ടത്. എസ് ബി എഫ് ഐ പൂവാർ റെഡ് ടീമിനെ എത്ര തുകയ്ക്കും എടുക്കാൻ തയ്യാറായി കൊണ്ട് തന്നെയാണ് പ്രൈഡ് ഓഫ് പൂവാർ അങ്ങനെ ഒരു ഓർഗനൈസേഷൻ രൂപീകരിച്ചത്. വിലയനപ്പള്ളിയുടെ ഭാഗമായിട്ട്
ഷിബോൻ ഫോൺസ് എന്ന വ്യക്തി ടൂർണമെന്റ് നടത്തുന്ന സംഭാവന മാത്രമല്ല എസ് ബി എഫ് ഐയുടെ തന്നെ ബുദ്ധികേന്ദ്രമായി എസ് ബി എഫ് ഐയുടെ ആശയ സ്വരൂപണത്തിനൊക്കെ വലിയ സംഭാവന നൽകുന്ന വ്യക്തിയാണ്. അദ്ദേഹത്തിന് എസ് ബി എഫ് ഐയുടെ പേരുള്ള വലിയ നന്ദി കടപ്പാടും അറിയിക്കുന്നു. അടുത്തതായി നന്ദി അറിയിക്കേണ്ടത് സി ജോയ് ജോസഫ് അവർക്കാണ്. അദ്ദേഹം എസ് ബി എഫ് ഐയുടെ തുടക്ക കാലഘട്ടം മുതൽ ആരംഭ കാലഘട്ടം മുതൽ ഒരുപക്ഷെ തുടക്ക കാലഘട്ടത്ത് നമ്മുടെ പി സി ആർ സിയും സ്റ്റീഫൻ സാറിനെ പോലുള്ളവരൊക്കെ തന്നെയായിരുന്നു ഫണ്ട് റേസിങ് അതുപോലുള്ള കാര്യങ്ങളൊക്കെ നേതൃത്വം നൽകിയത്. അത് കഴിഞ്ഞ് പിന്നീട് ഫണ്ട് റേസിങ്ങിന് ഒരുപക്ഷെ നേതൃത്വം കൊടുത്തത് ജോയ് ജോസഫ്, വിദേശത്തുള്ള ഫണ്ട് റേസിങ്ങൊക്കെ നേതൃത്വം കൊടുക്കുന്ന ജോയ് ജോസഫ് ചേട്ടനാണ്. നന്ദി പറയുന്നതിനിടയ്ക്ക് ഒരു അറിയിപ്പ്, ലൂസേഴ്സ് ഫൈനൽ കളിക്കാൻ ഇരു ടീമുകൾക്കും താല്പര്യമില്ലാത്തതിനാൽ ടോസിലൂടെ ഉദയപരിത്തൂർ ടീം വിജയിയായിരിക്കുന്ന കാര്യം അറിയിക്കുകയാണ്. അതുകൊണ്ട് തന്നെ ഈ ഇപ്പോൾ നടക്കുന്ന ഈ മത്സരം കഴിഞ്ഞാലുടൻ ഫൈനൽ മത്സരം അരങ്ങേറുന്നതാണ്. ജോയ് ജോസഫ്, ശ്രീമാൻ ജോയ് ജോസഫ് എസ് ബി എഫ് ഐയുടെ നട്ടെല്ലായി പ്രവർത്തിക്കുന്ന വ്യക്തിയാണ്. അദ്ദേഹമാണ് നമ്മുടെ കഴിഞ്ഞ ഈ വർഷത്തെയും കഴിഞ്ഞ വർഷത്തെയും ടീം സോങ് എഴുതിയിരിക്കുന്നത്. നമ്മുടെ ടീം സോങ് ടൂർണമെൻറ്റിലെ വിജയത്തിന് അതിന് കൂടുതൽ ഭംഗി നൽകുവാൻ വലിയ കോൺട്രിബ്യൂഷനാണ് നൽകിയത്. അതുമാത്രമല്ല നമ്മുടെ വാട്സപ്പ് ഗ്രൂപ്പിൽ നടക്കുന്ന ലേലം അതുപോലുള്ള കാര്യങ്ങളൊക്കെ തന്നെയും ആസൂത്രണം ചെയ്ത് വിജയകരമായി നടപ്പിലാക്കുന്നതിനും ഒക്കെ തന്നെയും എസ് ബി എഫിടെ എവിടെയൊക്കെ പ്രതിസന്ധി വരുമോ അവിടെയൊക്കെ പലപ്പോഴും ജോയ് ജോസഫ് എന്ന് പറയുന്ന വ്യക്തി ഒരു വലിയൊരു ഇടപെടലായി മാറാറുണ്ട്. പ്രത്യേകിച്ച് ഞാൻ നമ്മൾ നേരത്തെ സൂചിപ്പിച്ച പോലെ എസ് ബി എഫ്ഐയുടെ ഈ കേരള ഫുട്ബോൾ അസോസിയേഷൻ്റെ അഫിലിയേഷനിലെ കല്ലുമുക്ക് സീനിയേഴ്സ് പോലുള്ള നമ്മുടെ നാടിനെ നമ്മുടെ ക്ലബിനെ സഹായിച്ചു കൊണ്ടിരിക്കുന്ന കല്ലുമുക്ക് സീനിയേഴ്സ് ഗ്രൂപ്പിനെയൊക്കെ നമ്മുടെ എസ് ബി എഫ്ഐയുമായി കൂടുതൽ അടുപ്പിക്കുവാനും എസ് ബി എഫ്ഐയെ സപ്പോർട്ട് ചെയ്യുവാനൊക്കെ നേതൃത്വം നൽകുന്നത് ശ്രീമാൻ ജോയ് ജോസഫാണ്. വാക്കുകളില്ല അദ്ദേഹത്തിൻ്റെ സംഭാവനയെക്കുറിച്ച് പറയാൻ. ശ്രീ ജോയ് ജോസഫിന് വലിയ നന്ദിയും കടപ്പാടും അറിയിക്കുകയാണ്. ഈ മത്സരം കഴിഞ്ഞാലുടൻ തന്നെ എസ് എം ആർ സി കൊല്ലങ്കോടും എസ് ബി എഫ് ഐ റെഡും തമ്മിലുള്ള ഫൈനൽ മത്സരം അരങ്ങേറുന്നതാണ്. ഇരു ടീമും എത്രയും വേഗം സജ്ജമാകേണ്ടതാണ്. ഇരു ടീമും എത്രയും വേഗം ടെക്നിക്കൽ ഏരിയയിൽ റിപ്പോർട്ട് ചെയ്യേണ്ടതാണ്. ഈ മത്സരം കഴിഞ്ഞാലുടൻ തന്നെ ഫൈനൽ മത്സരം അരങ്ങേറുന്നതാണ്. ഇരു ടീമും എത്രയും വേഗം ടെക്നിക്കൽ ഏരിയയിൽ റിപ്പോർട്ട് ചെയ്യേണ്ടതാണ്. അടുത്തതായി നന്ദി പറയേണ്ടത് ശ്രീ രാജു ക്രിസ്തുദാസ്. അദ്ദേഹം നേരത്തെ പറഞ്ഞതുപോലെ അക്കാഡമിക്ക് വേണ്ടി ആശയപരമായും എല്ലാ രീതിയിലും വലിയ സംഭാവന, ആശയപരമായും മാത്രമല്ല അക്കാഡമിയുടെ സാമ്പത്തികമായ രീതിയിലൊക്കെ തന്നെ ഏത് ഘട്ടത്തിലും ഏത് പ്രതിസന്ധി ഘട്ടത്തിലും വലിയ ഇടപെടൽ നടത്തിക്കൊണ്ടിരിക്കുന്ന വ്യക്തിയാണ്. പ്രത്യേകിച്ച് പി സി ആർ സി സംഘടനയിൽ നിന്നും അദ്ദേഹം ചേട്ടനോടൊപ്പം ഈ സ്പോൺസർഷിപ്പൊക്കെ എത്തിക്കാനായിട്ട് ഈ അവസരം ഈ ടൂർണമെൻറ്റ് അദ്ദേഹം വലിയ ഇടപെടൽ നടത്തി. പ്രത്യേകിച്ച് ഗ്രൗണ്ടിൻ്റെ കാര്യങ്ങൾക്കൊക്കെ ഗൾഫിൽ നിന്ന് ഫണ്ട് സ്വന്തമൊക്കെ വലിയ ഇടപെടൽ നടത്തിയ വ്യക്തിയാണ് ശ്രീ രാജു ക്രിസ്തുദാസ്. എസ് ബി എഫ് ഐയുടെ വലിയ സംഭാവന ചെയ്തുകൊണ്ടിരിക്കുന്ന വ്യക്തിയാണ്. അദ്ദേഹത്തിന് എസ് ബി എഫ്ഐയുടെ പേരുള്ള വലിയ നന്ദിയും കടപ്പാടും അറിയിക്കുകയാണ്. അതേപോലെ തന്നെ ജെയ്സൺ ഗുർദാസൻ, രാജു ക്രിസ്തുദാസിനെ പോലെ തന്നെ ഓൺലൈനിലിരുന്നുകൊണ്ട് ആശയപരമായി സാമ്പത്തികമായും ഒക്കെ എല്ലാ രീതിയിലും എസ് ബി എഫ് ഐയെ ഒരു പാഷനായി കരുതി സഹായിച്ചു കൊണ്ടിരിക്കുന്നു. വലിയ സംഭാവന, വലിയ സംഘാടകരൊക്കെയാണ് ഇവർ. വലിയ ചരിത്രമുള്ള ഉള്ളിൽ ഒരറിയിപ്പ്, മത്സരം ഉടൻ ആരംഭിക്കേണ്ടതുണ്ട്. ഇരു ടീമും എത്രയും വേഗം ടെക്നിക്കൽ ഏരിയയിൽ റിപ്പോർട്ട് ചെയ്യേണ്ടതാണ്. എസ് എം ആർ സി കൊല്ലങ്കോടും
എസ് ബി എഫ് എ പൂവാറായിട്ടും നമ്മുടെ ഫൈനൽ മത്സരം ആരംഭിക്കുകയാണ്. ഇരു ടീമും എത്രയും വേഗം ടെക്നിക്കൽ ഏരിയയിൽ റിപ്പോർട്ട് ചെയ്യണമെന്ന് താല്പര്യപ്പെടുന്നു.